നമസ്കാരം. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ഇന്ന് മരട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെട്ടൂർ എസ് പി സ്കൂളിൽ വെച്ച് ബിരുദത്തിൽ റാങ്ക് നേടിച്ച കുട്ടികളെയും അതോടൊപ്പം തന്നെ SSLC പ്ലസ് ടു മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറയുടെ MLA ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. നിങ്ങളെ കാത്തു നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം, ഈ സമൂഹം ഇവിടെ ഉണ്ട്. നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ, ഈ സമൂഹം രക്ഷപ്പെടാൻ, നിങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ. അതിന് കുട്ടികളെല്ലാവരും വളരെ നന്നായി പഠിച്ച് മിടുക്കരായി വളരണം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ വിജയാശംസകൾ. എന്ത് ടേബിൾ സഹിച്ചും കുട്ടികളെ നമ്മൾ വളർത്തണം, വലുതാക്കണം, എന്നെ പോലെ ബുദ്ധിമുട്ടരുത് എന്ന ചിന്താഗതി മാതാപിതാക്കളിൽ ഉണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. കാരണം ഞാനിത് അധികം പറയണമെന്ന് വിചാരിച്ചതല്ലെങ്കിലും ഇന്ന് സമ്മാനം മാത്രം വാങ്ങിപ്പോകാതെ കുട്ടികളിലേക്ക് ഇത് എന്തെങ്കിലും ഒരു ചിന്ത ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ടായാൽ അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടതാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച നജീബും നജീബിന്റെ കൂട്ടാളികളായിട്ടുള്ള ഓട്ടോറിക്ഷ യൂണിയനും അതുപോലെ മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിവിധ യൂണിയനിലെ അംഗങ്ങളും എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് ബുദ്ധിയും ശക്തിയും നൽകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുവാനുള്ള ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ. നമ്മുടെ പ്രദേശത്ത് ഇത്രയധികം കുട്ടികൾ ഇന്ന് ഇവിടെ ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ എത്തിയതിൽ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും അധികം വിജയം കരസ്ഥമാക്കിയ കാലഘട്ടമാണ് കോവിഡിന്റെ കാലഘട്ടം. ആ സമയത്ത് നമ്മുടെ നഗരസഭയുടെ പരിധിയിൽ പെടുന്ന 176 കുട്ടികൾക്കാണ് നമ്മൾ നഗരസഭ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ മാറി ഓഫ്ലൈൻ സംവിധാനത്തിലേക്ക് കടന്നപ്പോൾ നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ഈ 2021-22 കാലഘട്ടത്തിൽ 73 കുട്ടികളാണ് SSLC പ്ലസ് ടുവും ഫുൾ A+ കരസ്ഥമാക്കാൻ സാധിച്ചത്. പഴയതിലും ഓൺലൈൻ സംവിധാനത്തിൽ നിന്നും ഓഫ്ലൈനിലേക്ക് എത്തിയപ്പോൾ വളരെയധികം കുറവാണ് ഈ ഒരു സംവിധാനത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. SSLC A+ നേടിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കും. അതുപോലെ തന്നെ പ്ലസ് ടുവിനും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ താഴെ തട്ടിലുള്ള താഴെ SSLC മേടിച്ചവർ റാങ്ക് ഹോൾഡേഴ്സിനെ കണ്ടുപിടിക്കുക. കാരണം അതിൻ്റെ മേളിലുള്ള സ്കൂൾ അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലും വലിയ സാധനങ്ങൾ നേടിയെടുക്കാൻ കഴിയും. നമ്മൾ പ്രതിഭകളെ ആചരിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നത്, പക്ഷേ അതിൻ്റെ കൂടെ പഠനോപകരണ വിതരണവും നടത്തുന്നുണ്ട്. നമ്മൾ ആശാമ്പറമ്പിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പഠിച്ച് വലുതാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ തള്ളി പറയുന്ന ചില കുടുംബങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്തൊക്കെ മാതാപിതാക്കളെ നോക്കാതെ അവരെ അനാഥശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ താമസിക്കുന്ന ഒരു സമ്പ്രദായം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. കൗൺസിലർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ എനിക്ക് ഇതുപോലെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. നമ്മുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെ നീങ്ങുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷകരമാണ്. ഈ മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഈ പ്രോത്സാഹനങ്ങൾ കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ആ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം, പഠിക്കണം, വിജയിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ A+ വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഡിഗ്രി തലത്തിൽ തന്നെ നല്ല മാർക്കോടുകൂടി വാങ്ങുന്ന, പഠിക്കുന്ന, ഇപ്പോൾ വിജയിക്കുന്ന കുട്ടികളാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മികവോടുകൂടി പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്തയൊക്കെ വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സുബീഷ് ലാൽ, നെട്ടൂർ.